ഡയറക്റ്റ് പറഞ്ഞത് ഇതിനെ ഇങ്ങനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കേസ് വരെ വരാൻ സാധ്യത. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞെന്താ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കിട്ടിയോണ്ട് നമ്മള് പാല് കൊടുത്തിട്ട് വളർത്തുന്ന സാധനം, പിന്നെ അത് അതിന്റെ ഇഷ്ടത്തിൽ പൊയ്ക്കോട്ടെ, നമ്മളത് അടച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഇവിടെ കഴിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ നിർത്തി. എന്നിട്ട് നമ്മൾ ഉണ്ടല്ലോ ഇങ്ങനെ മസാജ് മസാജ് ചെയ്തോ, അങ്ങനെ ഒന്നും ചിലപ്പോൾ കഴിഞ്ഞ കുറെ മുഖ്യമുണ്ടോ, കഴിഞ്ഞ പല കഴിച്ചു ചെറിയ കളി ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഈ കളി ഉണ്ടോ, അത് എത്ര തന്നെ പോരും. അത് കഴിഞ്ഞേ വല്ലപ്പോ ഞാൻ എന്നെ കണ്ടിട്ടില്ലെങ്കിലും അതവിടെ സാധനം അവിടെ ഇറങ്ങിന്. ഞാനല്ല ആളിട്ട, ഞാനല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ കൊയ്യണ്ടല്ലേ, കൊയ്യാന കൊയ്യാന ആ അത് അതിലെ സാധനം ഉണ്ടാവും, അത് മാന്തും അത് മാന്തും അതിനൊക്കെ പിടിച്ചു. പാൽപ്പൊടിയാണ് അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടല്ലേ. അല്ല നിങ്ങളവിടെ വായന്റെ തണ്ടൊക്കെ പിടിച്ചാണ്ട് പോണത് എടുക്ക വെള്ളത്തിലൂടെ, എന്നാ പോയി നിട്ടണി ആ പാലത്തുമ്മൽ ഇടല. ഗൈസ് ഇന്ന് നമ്മൾ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആട്ടോ, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളത് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല കുത്തി വൈകുന്ന ഒരു തോടുണ്ട് തൊട്ടടുത്ത്, ഒരു നമ്മുടെ ബൈക്കും കാറും ഒന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ. കുളിക്കാൻ വന്നാ, ചാടി കുളിച്ചാ. ഈ ആളെ കണ്ടങ്ങളെ അമീൻ ബായ് എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇപ്പൊ സ്ഥലപ്പേരൊന്ന് പറഞ്ഞു കൊടുത്താനെ. ഇവിടെ കറക്റ്റ് ഇവിടെ നീറാടാണ് ഇവിടേക്ക് പേര്, നീറാട് നീറാട് നീറാട്. അതുമാതിരി വട്ടപ്പറമ്പ് പറഞ്ഞ പേര് പറഞ്ഞു, വട്ടപ്പറമ്പ് പറഞ്ഞാല് ഇവിടെ നമ്മളെ ആദ്യത്തെ താമസസ്ഥലമാണ് വട്ടപ്പറമ്പ്. അതായത് കൊണ്ടോട്ടി വട്ടപ്പറമ്പ് എത്ര കിലോമീറ്റർ കൊണ്ടോട്ടി? ഇവിടെ നിന്ന് കൊണ്ടോട്ടിക്ക് 2.5-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആള് ഇവിടെ കൂടെ ഉണ്ട്. ആ അതുണ്ട്. ഇതാണല്ലേ ആള്, ഒന്ന് വിളിച്ചാണേ. ഇവിടെ 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 അത് കുപ്പി പോണത് പള്ളത്ത് കൂടെ ശ്രദ്ധിക്കാണ്. ആള് ഭയങ്കര ക്യൂട്ടാണല്ലോ. ഈ പള്ളേ നിറഞ്ഞേക്കാണെങ്കില് സ്വന്തം തന്താർക്കാരും കുട്ടികളെ വേണ്ട. അതെ അതെ, കുട്ടികൾ വള്ളറിഞ്ഞേക്കാണെങ്കിൽ കുട്ടികൾക്ക് തന്താര വേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, അതേമാതിരി പള്ളാച്ചി വയറ് ഫുള്ളായിക്കണ് ആള് ഫുള്ള് വയറ് ഫുള്ളായിട്ട് ഇപ്പൊ തോട്ടി ചാടി കുളിയും കഴിഞ്ഞ കണ്ടല്ലോ. തോട്ട് ചാടി ഉടനെ തന്നെ കേറി ചെയ്തല്ലേ, കുറച്ച് കേറാലോ. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ആള്. ഞാൻ മാത്രല്ല എപ്പോഴും കുളിപ്പിച്ചു ചെയ്തു, പിന്നെ അത് അതിന്റെ ഇത് കഴിഞ്ഞാല് പ്രഭാത കർമ്മം കഴിഞ്ഞാൽ നമ്മള് കെയ്യ് കൊടുക്കും. അങ്ങനെ നമുക്ക് വേത്തൊരു വൃത്തിയാണ്ട്. എത്ര കാലായിട്ട് നമ്മള് ഇത് കൂടണ്ടേ? ഇതിപ്പോ ഏകദേശം കണ്ടൊരു 8-9 മാസമായിട്ട്, 9 മാസമായിട്ട് നമ്മളെ കൂടെ ഉണ്ടല്ലേ. അത് ചെറിയ കുഞ്ഞാണല്ലേ, കണ്ണു കയറിട്ടുണ്ടായിരുന്നല്ലേ. അത് ചെറിയ കുട്ടിയാകുമ്പോഴേ നമ്മള് നിപ്പിളുണ്ടല്ലോ, നമ്മള് കുട്ടികൾക്ക് തുള്ളിമരുന്ന് കൊടുക്കൂലേ നിപ്പിള്, അതില് പാൽപ്പൊടി കലക്കി കൊടുത്താണ്ട് നമ്മള് തൊള്ളയിൽ വെച്ചുകൊടുക്കണം. പണിക്ക് കൊടുത്തുന്ന കല്ല് കൂട്ടിട്ടല്ലേ ചെയ്യാം. നമ്മള് പെരന്റെ എല്ലാ വർക്കും ഉണ്ട്. ഈ പെരന്റെ വർക്ക് മൊത്തം ഞാൻ കൊടുത്താ. ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് കൂടാ? ഇതിപ്പോ മേലെ അടിമേലായിട്ട് എന്തായാലും ഒരു 1600 സ്ക്വയർ ഫീറ്റ്, 1600-1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അപ്പൊ താമസം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഏരിയ അല്ലേ. മുതലൊരു കാളൂട്ട് കണ്ടാണിത്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള കാളൂട്ട് പറഞ്ഞാല് ഫേമസ് കാളൂട്ട് ഉണ്ടല്ലേ. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഇവിടേക്ക് റോഡില്ല, ഞങ്ങളെ വിഭാഗത്തിൽ റോഡില്ലേ. റോഡില്ല, റോഡ് അവിടെ വരെ ഉള്ളു, അവിടെ ആ പാലം വരെ ഉണ്ട്. ഞാൻ എന്റെ ബൈക്ക് അടച്ചു വന്നപ്പോഴേ പിന്നീട് പോരാൻ റോഡില്ല, റോഡ് എന്റെ കാണിച്ചത്. എന്താ പേരിട്ടിന്? അതിന് ആൾക്കാർ വിളിക്കണേ എന്താ വെച്ചാൽ കുച്ചിനെ ആൾക്കാർ പോകുന്നത്, നമ്മള് കാര്യമായിട്ട് തന്നെ ഒന്നും വിളിക്കില്ല. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് വരും, അങ്ങനെ വെച്ചുണ്ടാക്ക. നിങ്ങളായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കൊടുക്കലുണ്ടോ? ഫുഡ് ചോറല്ലാത്ത എല്ലാ ഐറ്റം സാധനവും. പൊന്നോ ഇവിടെ ഞാമല്ലേ, പള്ള ഫുള്ളായി കഴിഞ്ഞാല് വയറ് ഫുള്ളായിരിക്കും. വയറ് ഫുള്ളായി കഴിഞ്ഞാല് അത് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ മെയിൻ അപ്പിയുടെ സ്ഥലമാണത്. എങ്ങനെ ഇതിനെ ഇണക്കിയെടുത്തത്? അതാണ് നമ്മളെ ആ കുട്ടികളാകുമ്പോ കിട്ടി കഴിഞ്ഞാലേ കണ്ണു വരുമ്പോ കിട്ടണ നമ്മളെ കണ്ടൊക്കെയാണെങ്കിൽ നമ്മളെ തന്നെയാണ് അതിന്റെ വാപ്പ, നമ്മളെ തന്നെയാണ് ഉമ്മ. അതിനറിയില്ല, സാധാരണ സാധാരണ അത് രാവിലെ വന്നേക്കാണ് നമ്മള് കണ്ട്. അതൊക്കെ ഇവിടെ ഒരു ചെറിയ കൂടുണ്ട്, അതായത് തേങ്ങാപുര, അത് ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ്ട് അത് അതിന്റെ ഉൾക്കാനായിട്ട് കയറിക്കോളും. അതെന്റെ അവിടെ പോയിക്കോളും. നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട അവസ്ഥ മെയിൻ ആയിട്ട് അതാണ്. അകത്ത് അവത്ത് കേറും, അത് അവത്ത് കേറിനോണ്ട് ഞാൻ പറഞ്ഞല്ലേ അവിടെ അയംസാൻഡിൽ പോയാണ്ട് അപ്പിടും. അവിടെയാണ് അതിന്റെ നമ്മള് സാധാരണ വളർത്തു പൂച്ചകളൊക്കെ. അതെ അതെ, ആ ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് അപ്പൊ അവിടെ ഇങ്ങനെ കൊടുത്തതാണെങ്കിൽ അത് കഴിഞ്ഞ ശേഷം നേരെ പൈപ്പ് കൊണ്ടുപോകും, നമ്മള് കൈ കൊടുക്കും. അങ്ങനെ എന്നാലെന്താ നമ്മളെ ഇത് കൂടെ എടുക്കണൊക്കെ സാധനം. പിന്നെ മെയിൻ ആയിട്ട് പൂച്ചനെ കാത്ത് നല്ല സ്മെല്ലേ കാരണം, സ്മെല്ലും കാര്യമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു കീരി നമ്മുടെ മനുഷ്യന്മാരായിട്ട് നമ്മോട് സൗഹൃദം, അതായത് ഒരു കുട്ടികളെ പോലെ കാറ്റ്, അതായത് ഈ പൂച്ചകളെ വളർത്തുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഇതൊക്കെ കഴിക്കുവോ? എല്ലാ ഫ്രൂട്ട്സ് ആയിട്ടും കഴിക്കും. ഫ്രൂട്ട്സ് ആണ് കൂടുതൽ ഇഷ്ടം? ഫ്രൂട്ട്സ് ആണ് കൂടുതൽ എടുപ്പത്തില്ല. മാങ്ങ കല്ലസാറായിട്ട് കഴിക്കും, കഴിക്കൂലേ. ആളിതാ ചുള്ളനാണല്ലോ, ഒന്ന് എടുക്കാൻ പറ്റുമോ? ഏറെ ഒലിച്ചിക്കാണെങ്കിൽ ഒട്ട വേഗം ഇങ്ങോട്ട് വരൂ, ഞാൻ ഇവിടെ നിക്കാം. ആള് സെർച്ച് ചെയ്യണ്ടോ? എന്താ ക്യൂട്ട്.
അതാ പറഞ്ഞു ഞാൻ ഓടെ കിടച്ചാല് ഇന്റെ സ്മെല്ലൊക്കെ ഞാൻ ഇത് എങ്ങനെ വാർപ്പിനെ മേൽക്കുവാണെങ്കിൽ ഇതിന്റെ മേൽക്കൂടെ ഇങ്ങനെ കയറും, എന്നിട്ട് അതിൽ ഷീറ്റിന്റെ മേൽക്കൂടെ കയറിക്കാണ്ട് നേരെ വാർപ്പിനെ മേലെ നോക്കും. നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാവുമ്പോളേ കുറച്ച് അങ്ങോട്ടും കുറച്ചു നേരം വാച്ച് ചെയ്ത് നോക്കും. ബാ ഒന്ന് പരിചയമാവണ്ടാവൂല. ആ അത് ഇവിടെ ഇങ്ങനെ കയറിത്തണക്കാണില്ല, അതിലെ അങ്ങനെ വന്നോളൂ പകത്ത് കയറി പോയതല്ലേ. കരയിട്ട് എന്തോ ഇപ്പൊ വളർത്ത് കണ്ടേ, വളർത്ത് പോണ കുറച്ചു നേരം തോത്തനും പിടിച്ചാലൊക്കെ കുറച്ചു നേരം പണി ഉണ്ടാവും, ഒന്നും ഉണങ്ങാണ്ടാവൂലേ. ഒന്നും ഉണങ്ങാണ്ടാവും. ഇതൊക്കെ ആൾക്കാരൊന്നും കാട്ടില്ല കേട്ടോ, ഒന്നും കാട്ടില്ല. പിന്നെ മെയിൻ ആയിട്ട് ഇതുണ്ടോ, ഇത് തല പിടിച്ചാൽ എത്ര മസാജ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല പിടിച്ചാണ് ചെവിന്റെ അവിടെ. ഈ പൂച്ചകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്, നമ്മളെ ചെവിന്റെ ഭാഗത്തുണ്ടല്ലോ. ഇത് തിരുമണം നോക്കിയാണെ അത്രയും തമ്മിലാ തിരുമണത്, അവനക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ട് അല്ലേ. ആ കടന്നിട്ടുണ്ട് ഇങ്ങനെ നഖം വെട്ടി കൊടുക്കാറുണ്ടോ? ആ നഖം, അതിന് ഓൾറെഡി നഖം ഉണ്ടാവില്ല, പൂച്ചനായ നഖം ഉണ്ടാവും. ഇത് കീരാ സാധനം മണ്ണെ നല്ലോണം പ്രസ് ചെയ്യും, അപ്പൊ മൂർച്ച ഉണ്ടാവില്ല, അതുകൊണ്ട് ബേജാറില്ല. പക്ഷെ ഞാൻ ഡൗട്ട് കൊണ്ട് ചോദിക്കട്ടോ, സാധാരണ നമ്മള് പൂച്ചകളൊക്കെ വളർത്തുമ്പോ ഈ റാബിസ് വാക്സിൻ ഒക്കെ ചെയ്യാം. വാക്സിൻ ഞാൻ ഇതിനെ പറ്റി ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോ പൂച്ചക്കും നായ്ക്കും വാക്സിൻ ഉണ്ട്. ഇതിന് വാക്സിൻ അറിയില്ല, ഇരിക്ക് വാക്സിൻ ഇല്ല. പക്ഷെ മെയിൻ ആയിട്ട് എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഇതിനെ ഇങ്ങനെ വളർത്താണെന്നുണ്ടെങ്കിൽ കേസ് വരെ വരാൻ സാധ്യത. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് എന്താ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കിട്ടിയോണ്ട് നമ്മള് പാല് കൊടുത്തിട്ട് വളർത്തുന്ന സാധനം, പിന്നെ അത് അതിന്റെ ഇഷ്ടത്തിൽ പൊയ്ക്കോട്ടെ. അടച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്, അത് ആരുടാണെങ്കിലും ഇങ്ങനെ കൂട്ടിട്ട് വളർത്താൻ പറ്റൂല. അങ്ങനെ കൂടെ താമസിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ, കാരണം നമ്മളതിനെ പിടിച്ച് കേജിലോ കൂടുതലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആർക്കും പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അത് നമ്മള് വീട്ടിലൊരു അതിഥിയാണ് അങ്ങനെ ജീവിക്കുന്നത്. അതിന് പണി നമ്മള് വരുമ്പോ ഉണ്ടാവും, ആ മൂലയിലുണ്ടാവും മൂലയിട്ടില്ലേ, ആ മൂലയിലൊക്കെ ഞാൻ അങ്ങനെ വരിക. ഈ സൺസൈഡ് ഉണ്ടല്ലോ അങ്ങനെ വരിക, അപ്പൊ അവിടെ മൂലയിൽ ഇങ്ങനെ നോക്കിക്കുമ്പോൾ നമ്മള് അത് വരണേ വരവ കിട്ടുമല്ലോ. ജോലി കഴിഞ്ഞിരുന്ന സമയത്ത് ഇത് നമ്മള് ഇവിടെ ചുറ്റുവട്ടത്ത് ഓടുണ്ടെങ്കിലേ ചിലപ്പോ നമ്മള് കാണൂല, അപ്പൊ നമ്മള് എന്ന് വിചാരിച്ചു പോയിക്കോട്ടെ. അതിന് സ്വാതന്ത്ര്യം കേട്ടോ, അത് പോകുമ്പോൾ പോയിക്കോട്ടെ, പോകുമ്പോ നമുക്ക് ഒരു സങ്കടം ഉണ്ടാവും, അത് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങള് പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, അതിന്റെ അത് നേടിയാണ് പോവല്ലേ. പക്ഷെ അത് നമ്മള് കുട്ടിയെ രാവിലെണ്ടല്ലോ, രാവിലെ 6 മണിക്ക് ഞാൻ മാസത്തിൽ കുട്ടിയെ കൊണ്ടാക്കുക, അവിടെ വരെ പോകണം. ഒരു 300-350 മീറ്റർ പോകണ്ട് അവിടെ അതേ നടന്നു പോരും. അത് കഴിഞ്ഞാല് അതേ മരി ഇതേ മരിന്റെ വീട്ടിലും കിട്ടണ പോരും, തിരിച്ചു പോരും. അത് തിരിച്ചു പോരും. പിന്നെ നമ്മൾ മണിക്കൂർ ആണെങ്കിലും ഒരു മട്ടം വരെ പോരും. പിന്നെ അത് ദൂരം വരെ പോരുള്ളൂ, പിന്നെ വീട് വിട്ടു പോകില്ല. പിന്നെ ഇങ്ങനെ പോകും പുറത്ത് ആ വർക്കിന്റെ ഉൾക്കൂടെ ഗിൽസിന്റെ ഉൾക്കൂടെ കയറിക്കാണ്ട് നേരെ വേണ്ടി ഈ ഗിൽസിന്റെ ഉൾക്കൂടെ ഇങ്ങനെ പോരും. കൂടെ തന്നെ ഉണ്ടാള് ആ ഉണ്ടോ, ഈ കൂടെ എങ്ങനെ ഈ സൈഡ് കൂടെ പോകും, ഈ സൈഡ് കൂടെ അങ്ങനെ പോയിട്ട് അയിമ വരാതാ അവിടെ അങ്ങോട്ട് പോരും. പിന്നെ തലാട്ടി ഇങ്ങനെ വെക്കും, പിന്നെ ആൾ ഇറങ്ങി വരൂല. അതിന് മെയിൻ ആയിട്ട് വണ്ടി കളിച്ചത് മേലെ മേലെ ടെറസിന്റെ മുകളിൽ ചുറ്റുഭാഗത്ത് ഇങ്ങനെ വണ്ടി വരുന്നു. പിന്നെ കിളികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അയച്ചുള്ള ബാക്കിൽ ഇങ്ങനെ വണ്ടി കളിച്ചോണ്ടിരിക്കും. കിളികളെ കിട്ടൂല, പിന്നെ മെയിൻ ആയിട്ട് എന്തോ അവർ കഴിഞ്ഞത് കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, മെയിൻ ആയിട്ട് ഞാൻ എന്തിരേ കോയിനെ പിടിച്ചെന്ന് ഞാൻ നോക്കിയാണ്. അപ്പൊ ഞാൻ തറവാട്ടിക്ക് ഒരു ദിവസം കൊണ്ടേ നോക്കി, തറവാട്ടിൽ കൊറേ കോയിക്കളുണ്ട്, തറവാട് വട്ടപ്പറമ്പില് കൊറേ കോയിക്കളെ കോയിക്കളെ പിടിച്ചു നോക്കി. അപ്പൊ അതിന്റെ അടുത്തങ്ങ് ഇട്ട് നോക്കിയപ്പോ കോയിക്കളടേ കൂടെ നടക്കാന്നല്ലാതെ കോയിൻ ആക്രമിക്കുന്നില്ല, അവർക്കത് പരിചയമായിട്ടില്ല. സാധാരണ കീരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പാമ്പിനെ കണ്ടാൽ അറ്റാക്ക് ചെയ്യും. പക്ഷെ അതിന് കീരിക്ക് അതിന്റെ തന്ത തളരല്ല ട്രെയിനിങ് കൊടുക്കുക, നമ്മള് കൊടുത്തോണ്ട് അതിന് അറിയണില്ല തിന്നണം എന്നുള്ളതോ എന്താന്ന് അറിയില്ല. പിന്നെ നമ്മള് കൊടുക്കുന്ന ഭക്ഷണം കൂടുതൽ അവൻ ഹാപ്പിയാണ്, സന്തോഷമാണ്. അതിനായിട്ട് കണ്ടിരുന്ന ഫുഡ് കൊണ്ടുവരും, ഫുഡ് കൊടുക്കണമെങ്കിൽ മീനായിട്ടോ അല്ലെങ്കിൽ കോഴി ആയിട്ടോ കഷ്ണങ്ങളായിട്ടോ വെട്ടിക്കാൻ 4 കഷ്ണം കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇതുണ്ടാവും. മെയിൻ ആയിട്ട് അതിനങ്ങാട് ഒക്കെ രസം ഫ്രൂട്ട്സാണ്, മാങ്ങ ഫ്രൂട്ട്സ് ഇഷ്ടം. അതെ അതെ, മാങ്ങ കേറിയിട്ട് മാങ്ങ. അല്ലെങ്കിൽ നമ്മളിവിടെ തിന്നടഞ്ഞിപ്പോ അലവന്റെ കണ്ടായാലും മീനിന്റെ കണ്ടായാലും മറ്റേതുണ്ടായാലും ചിക്കൻ പൊരിച്ചതായാലും എല്ലാം തിന്നോളും. ചോറ് തിന്നാ പിന്നെ മടിയാണ്, ചോറ് ബുദ്ധിമുട്ടാണ്, ചോറ് ബുദ്ധിമുട്ടാണ്. എന്തായാലും ആ അതിനകത്ത് പെടാത്തോണ്ടാ തോന്നുന്നുണ്ട്, വാക്കിലൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ കീരി എന്ന സാധനം ഏതോ തിന്നുമ്പോൾ കാണലില്ല. പിന്നെ മെയിനായിട്ട് പാൽപ്പൊടിയാ, പാൽപ്പൊടി പാൽപ്പൊടി പാൽപ്പൊടിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ്. അവിടെ ആ പാൽപ്പൊടി കലക്കിയാണ്ട് അവിടെ അവിടെ വെച്ചേക്കാണെങ്കിലും ഓൻ അവസരം പോയി കുടിച്ചു, അതേമാതിരി പോകും പാൽപ്പൊടി കുടിച്ചു. നമുക്ക് അത് ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ കളിക്കാണ്ട് അവിടെയും പറ്റുള്ളൂ. സ്മെല് കിട്ടും, ഓൻ പോയി കുടിച്ചു. അല്ല ഇപ്പോ അമീൻ ഭായി ഒഴിവായിരിക്കും, മായ കാരണം. മായ കാരണം എന്താ, എന്തൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനോ? എവിടെ വർക്ക്? ഇന്ന് മുത്തനൂര് എന്ന സ്ഥലത്താണ്. അത് മറ്റേ എവിടെ, തൃപ്പനഞ്ചി. തൃപ്പനഞ്ചി അവിടെ ഭാഗത്താണ്. അപ്പൊ രാവിലെ ഒപ്പുള്ളവനും ലീവ് ആക്കി സ്വന്തമായിട്ട് ചെയ്യണതൊക്കെ കൂടാ.
ആ സ്വന്തം അല്ല, എന്റെ ഒപ്പം ഒരു ഹെൽപ്പർ ഉണ്ട്, ഞാനൊരു ഹെൽപ്പർ മാത്രമാണ് വർക്ക് എടുക്കണേ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെടുക്കും. നമ്മൾ വേറെ യൂട്യൂബർ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് എടുക്കണ്ടല്ലോ, ഒരുമിച്ച് ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് എടുക്കും. ഓരോ എന്നോട് യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞേ, ഞാൻ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാ. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അമീൻ വട്ടപ്പറമ്പ് ചാനലിന്റെ പേര്, അമീൻ വട്ടപ്പറമ്പ്. അമീൻ വട്ടപ്പറമ്പ്. നമ്മൾ ഇപ്പൊ ഒരു പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് വരാറുണ്ട്, അധ്വാനിച്ച് ബ്ലോഗറിൽ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒരാള്, നമ്മുടെ അയാളുടെ പേരെന്താണ്? വീട് എവിടെയാണ്? യൂട്യൂബിലേക്ക് ഇറക്കിയ പോന്, ഞാൻ പറഞ്ഞ എനിക്ക് മടിയാണ് പറഞ്ഞു, ആൾക്കാരെ സംസാരിക്കാൻ ഭയങ്കര മടിയാണ് പറഞ്ഞു. അതൊക്കെ ഇപ്പോ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഏത് വർക്കും ഞാൻ എടുക്കും, ചെയ്യൂല ഏത് വർക്കും. ഈ വീടിന്റെ മറ്റേ മെയ്സ്ലാവിന്റെ പണി, അതും ഞാനും എൻ്റെ കൂട്ടത്തിൽ വേറെ ചങ്ങായി ഉണ്ടേനി, ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് പണി ഞാനും എൻ്റെ പെണ്ണും കൂടി എടുത്താ. ഞാൻ സാധനം കുഴച്ച് വെക്കും. പുറത്തുനിന്ന് കൂടുതൽ ആൾ എടുത്തു, കൂടുതലല്ല, ഇതിനാകെ 82 പണിക്കാരാണ് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചത്. ലേബർ റേറ്റ് 82, ബാക്കിയുള്ള പണി മുഴുവൻ ചെയ്തു. ഇതേ പറഞ്ഞ അടി 830 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതേമാതിരി മേൽക്കുണ്ടത്. എന്തായാലും ഇപ്പൊ മഴ പെയ്യുമ്പോഴൊന്നും ബുദ്ധിമുട്ടില്ല. വർക്കുകളൊക്കെ നമ്മൾ തന്നെയാണ്, കാരണം ഈ ഒരു ഏരിയ എപ്പോഴും വെള്ളം ഇങ്ങനെ നിൽക്കുന്ന ഏരിയയാണ്. തോട്ട ഏരിയ ഇത് മേലെ ഉണ്ടല്ലോ, മേലല്ല, അത് വാർപ്പല്ല. അത് വാർപ്പല്ല, അതൊക്കെ നമ്മള് വീബോർഡ് വെച്ചിട്ട് വീബോർഡ് വെച്ചിട്ട് ചെയ്താണ്. ഓക്കെ, വീബോർഡ് നനഞ്ഞ പ്രശ്നമില്ല. ഇല്ല, വീബോർഡ് പ്രശ്നമില്ല, പ്രശ്നമില്ല. അത് സിമന്റിന്റെ ഷീറ്റാണ്. പിന്നെ പുറമേ നമ്മള് ഷീറ്റ് ഇട്ടുണ്ടല്ലോ, ഷീറ്റ് ഇട്ടു. ഇതൊക്കെ ടോപ്പിന്ന് ഷീറ്റാ വന്നത്, ഇതിന്റെ പേര് ഷീറ്റാ, മൊത്തം ഷീറ്റാണ്. വീടുമ്പോ പരിക്കൊന്നുമില്ല. ഇല്ല, കാരണം ഇതുണ്ടല്ലോ, ഇങ്ങനെ വെച്ചോണ്ടല്ലോ, ഇങ്ങനെ കാണുമ്പോ പുറമേ പ്രശ്നം കണ്ടാൽ ഇത് വാർപ്പാണ് വിചാരിക്കും. ഇത് വാർപ്പാണല്ലോ, അങ്ങനെ വിചാരിച്ചു. പിന്നെ മൂന്ന് പൈപ്പ് വെച്ചിട്ട് അതിന് റൗണ്ട് ഹോൾസ് ഒക്കെ ഇതാണ് നമ്മളെ അത് വെച്ചു കൊടുത്തത്. എൽ ഇ ഡി ലൈറ്റ് വെച്ചൊക്കെ വെച്ചു കൊടുത്തത്. അപ്പൊ ഒരു സകല പോലെ വല്ലഭനാണ് ഓൾറൗണ്ട്. വീട് കാണുന്ന ആൾക്കാർക്ക് വർക്കൊക്കെ വേണമെങ്കിൽ നമ്മളെ അമീൻബായെ കോൺടാക്ട് ചെയ്ത മതി. എല്ലാ ഏരിയയിലും പോകാറുണ്ട്, എല്ലാ ഏരിയയിലും പോകുന്നുണ്ട്. കണ്ടമാന വർക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ അതിങ്ങനെ ഇപ്പോഴാണ് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളെ വർക്ക്, നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുമ്പോഴാണ് ജനങ്ങള് അത് അറിയുള്ളൂ. അതെ അതെ, അല്ല, നമ്മളിപ്പോ ഒരു വർക്കാണ് നമ്മൾ കിണറിന്റെ ഇത് വരുന്നത്. ഒരു വർക്ക് നമ്മൾ കണ്ടുപിടിച്ചാൽ കിണറിന്റെ കപ്പി ഇങ്ങനെ പൊന്ത്, ഡോർ അടുക്കുന്ന വഴി കപ്പി തോന്നു പോകും. പിന്നെ അതേമാതിരി എല്ലാരും കണ്ടമാന ആൾക്കാർ വിളിച്ചിന്. അപ്പൊ ഞാൻ ലാസ്റ്റ് കാശി ഞാൻ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഇനി വിളിക്കണ്ട, നിങ്ങൾ അവനാന്റെ നാട്ടിലുള്ള പണിക്കാർക്ക് കാട്ടി കൊടുത്താണ് ഇതേ കാട്ടി സാറൊക്കെ ഉണ്ടാക്കും. അതായത് ഒരു അത് അപ്ലോഡ് ചെയ്തതിന്റെ ശേഷം എനിക്ക് ഒരു സമാധാനമില്ല, കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല. എല്ലാവർക്കും വേണ്ടത് നമ്മൾ കണ്ടുമ്പോഴാണ് നമ്മളും പഠിക്കുക. അതേമാതിരി നമ്മളും വന്ന് കാണുന്നത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക, അതാണ് നമ്മൾ. ഇവിടെ നമ്മളെ ഗസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, അവള് ഒളിഞ്ഞ് കളിക്കാണ്. ആ ഓനെ അവിടെ കാട്ടിലേക്ക് അങ്ങനെ പോണെങ്കിൽ നമ്മളെ കാര്യത്തിൽ നിന്ന് വൈദ്യുതി തെറ്റി പോകണേ. ആ ഇവിടെ ഉണ്ട്, അതാ ഒന്ന് കയ്യിൽ കിട്ടും നമുക്ക്. അതിനുള്ള ഇതൊക്കെ അതിന്റെ താവളാണ്, ഒളിത്താളമാണ്. ഇതൊക്കെ അതിന്റെ ഇതാണ്, ഇതൊക്കെ ഇതിലൊക്കെ പോകും. നമ്മൾ കാണൂല, അതിന്റെ ഉള്ളിൽ കൂടെ തല വഞ്ചാണ്ട് രണ്ട് കാര്യം ഇങ്ങനെ വെച്ചിട്ട് ഈ നൃത്തം ഇങ്ങനെ വെക്കും. ആ കാരണം ചൂളെടുക്കും നമ്മള്, അങ്ങനെ ചൂളുണ്ടാക്കുമ്പോ ആളിങ്ങനെ നീച്ചാണ്ട് ഇങ്ങനെ പൊന്നിട്ട് ഈ കാട്ടിനുള്ള അങ്ങനെ കാണുള്ളൂ. ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അറിയാത്ത ആൾക്കാർ പോയെന്ന് ചോദിച്ചു നോക്കും. പിന്നെ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, ഇവിടുന്ന് ഈ ഇതിനുണ്ട്, നമ്മളിങ്ങനെ പോണ വയ്യല്ലേ, ആ വൈക്കെ കൂടെ നേരെ ഒരാൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ ബാക്കിൽ ഇതിങ്ങനെ പോയി നോക്കും. അവിടെ പൊതിക്കെത്തിട്ട് പിന്നെ അതേമാതിരി ഇങ്ങോട്ട് പോയോ, കാരണം ആള് അതല്ല, അതെ ആള് മാറി, ആള് മാറിക്കണ്. അല്ല, ഇത് അന്വേഷിച്ചോ, അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന്? ഇല്ല, അത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എന്താണ്, ഫീമെയിൽ ആണ്. അപ്പൊ കൂട്ടുകെട്ട് ഇട്ട് കഴിഞ്ഞാൽ ആള് പോകാൻ ചാൻസ് ഉണ്ട്. യവനല്ലേ, അത് പൊയ്ക്കോട്ടെ നമ്മള് പിടിച്ചല്ലോ, ഫ്രീഡാക്കി വിട്ടുകയാണ്, ഫ്രീഡാക്കി വിടുക. അവളെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടയച്ചു. ഇത് പണ്ട് കൂടാണ്, ഇത് ഇപ്പൊ ഞാൻ ലോബേഴ്സിനുള്ള കൂടാക്കാൻ വേണ്ടി പരിപാടിയാണ്. ഇവൽക്ക് ഇവരെ കഞ്ഞുണ്ടല്ലോ, ഒരു കൂടുതൽ നമ്മൾ ഓടിയും പോയി അടച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര നുള്ളുകളിയാണ് കാര്യമായിട്ട്, കളിയാണ് കാര്യം. പിന്നെ നമ്മൾ നടക്കണ്ടല്ലോ, കാലടി കൂടെ ഇങ്ങനെ തന്നെ പോകുള്ളൂ, കാലടി കൂടെയാണ് കൂടുതൽ. അപ്പൊ നമ്മള് കീപ്പട്ട് ഒക്കെ തന്നെ ഈ നടത്താണ്, ചിലപ്പോ നമ്മൾ അറിയില്ല, പെട്ടെന്ന് വന്നിട്ട് കാലടി കൂടെ ഇങ്ങനെ പോകും. അപ്പൊ ചവിട്ടാൻ ചാൻസ് ഉണ്ട്, ഒന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാഡറുമ്പ് കയറി, അവിടെ സ്കൂർ ചെയ്യാൻ വേണ്ടി ലാഡറുമ്പ് കയറിയപ്പോണ്ട് തൊട്ട മേലൊക്കെ ഞാൻ ഇറങ്ങിയപ്പോ ആളെ കണ്ടില്ല. അതിന് ചോട്ട് തുടങ്ങി, ആ ഒരു ചോട്ടിലാണ് അവരെ കാര്യമായിട്ട് ഉറച്ചുണ്ടാക്കി. പിന്നെ അടിച്ചില്ല മാത്രമേ ഉള്ളൂ, അടിച്ചിട്ടാല് ഭയങ്കര പ്രശ്നം. അവനല്ലേ ഇങ്ങളൊന്നും അടിച്ചിടാൻ പാടില്ല. ആ ഡോക്ടർക്ക് ഞാൻ ആദ്യം വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ അല്ല കുറെ മുന്നേ വിളിച്ചിന്, അത് കിട്ടിയ ഉടനെ വിളിച്ചിന്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് നമ്മൾ അടിച്ചിടാനും പാടില്ല, ഫോറസ്റ്റുകാരെ ഇവരടിക്കണോ അങ്ങനെ കാര്യങ്ങൾ. കുട്ടിയല്ലേ, അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഫോറസ്റ്റുകാരൻ അറിയിച്ചില്ല. ഫോറസ്റ്റുകാർ പഠനമുണ്ട്, ഇത് നിങ്ങൾ ഇപ്പൊ ഗേറ്റ് കാരണല്ലേ, അവിടെ തന്നെ എന്റെ മോളായിട്ട് ഭയങ്കര കമ്പനിയാണ്. പള്ളേ നല്ല പുള്ള, അതുകൊണ്ടാണ് ഈ നിർത്താണ് ഏ ചൂട് തുടങ്ങും, കുഴപ്പമില്ല.
ഇങ്ങനെ ഈ കളിച്ചിട്ട് ഇങ്ങനെ ഇതിനെ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇങ്ങനെ എടുക്കും. ഇതേ ഇവിടെ കളിക്കാണ് അതിന്റെ ഏറ്റവും വലിയ തീർപ്പ്. എന്നിട്ട് നമ്മൾ ഉണ്ടല്ലോ ഇങ്ങനെ മസാജ് മസാജ് ചെയ്തുണ്ടല്ലോ, അങ്ങനെ വരും. ചിലപ്പോ കൈയും കറക്കും വെച്ചോണ്ടോ, കൈ വെച്ചിട്ടുണ്ടോ? ഏഹ് പല്ല കടിച്ചു. ചെറിയ കളി ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കടക്കും. ഇങ്ങടക്ക് ഈ കളി ഉണ്ടോ? ആ അത് എത്ര ഉള്ളു കുട്ടികളുടെ കടിക്കല്ലേ? അങ്ങനെ എടുക്കും ഒരു ഉമ്മെടുത്താണ്. ആണോ? ഇതിന് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതാ. നമ്മളെ നമ്മളായിട്ട് ഇങ്ങനെ തോളത്ത് നമ്മളെ കുത്തർക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് തല്ലിപ്പൊട്ടിയോടുക്കും. അണ്ണാരക്കോട്ടണ്ടാ? അണ്ണാരക്കോട്ടുണ്ടേ. ഇന്നലെ എന്തോ ഒരു പള്ളം വീച്ചാ തോന്നുന്നേ, എന്തറിയില്ല. കൊറേയൊക്കെ ചുറ്റുപാതി അതിലെ പോയി വന്നിട്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ സാധനം ചെറിയ കുട്ടികളെ. അപ്പൊ ഇന്നലെ പോയണ്ടല്ലോ, അത് ഭയങ്കര സങ്കടം. ഇന്നലെ ഭയങ്കര ഇതും അതും ഒരുമിച്ച് കളിക്കൂല. പക്ഷെ ആള് ടോപ്പിലുണ്ടാകും എപ്പോഴും മരത്തുമുട്ട്. ഇത് മരത്തുമ്പോ കയറൂല, ആള് എപ്പോഴും ടോപ്പിലും. മറ്റേത് അങ്ങനെ അണ്ണാങ്ങോട്ട് മരത്തുമ്പല. നല്ല ഷാർപ്പായിട്ടുള്ള പല്ലേ. പല്ല അതേപോലെ ഇത് കാട്ടൂല. അങ്ങനെ നമ്മള് ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് പരിപാടി. ഇതൊക്കെ ഇട്ടാണെന്നെങ്കിൽ എത്ര നേരം വേണേ കുത്തണോളൂ. ഇതാ എന്താ ഉഷാർ, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വിട്ട ഇങ്ങനെ വെച്ച് കാണുന്നുണ്ടെങ്കിലാണ് നമ്മളെ ഇത് നോക്കുക. കടിച്ചാ പരിപാടി ഉണ്ടല്ലോ. ആ കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും. അറിയാൻ പറ്റും. ആളിങ്ങനെ നമ്മള് കുറച്ചേരം കുത്തനണ്ട് അതിനെങ്ങനെ കുത്തിറപ്പിച്ചണോ, മേത്തൊക്കെ വന്ന് കേറില്ല. അങ്ങനെ കുത്തിറക്കണോ, എന്നാലേ ആക്ക് ആദ്യത്തെ വരുവാണ്ടുള്ളൂ. നിങ്ങൾ എന്താ അവിടെ ഒളിച്ചു നിൽക്കണെങ്കിൽ വരി. ഓ ഈ രണ്ട് പല്ലാണ് കണ്ടോ. ഇപ്പൊ എത്ര പ്രസിംഗിലെ ഞാൻ അതിനെ മാന്തണ അറിയോ, അങ്ങനെ വന്നരും. അതിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ്. തോലിന് ഭയങ്കര കട്ടിയാണ് കേട്ടോ, തോലിന് ഭയങ്കര കട്ടിയാണ്. പാൽപ്പൊടി വെച്ചാടി ഇങ്ങനെ എടുക്കണോ. ഇതോ ആ കടി വെച്ചിട്ടുണ്ടോ? ആ കടി ഉള്ളു കേട്ടോ. ഇതാണ്ടോ ഈ നോക്കത്തിന് മൂർച്ചയില്ല കേട്ടോ. ഇത് കൂടുതൽ ഫുള്ള് മാന്തല അതിമലായാലും ഇങ്ങനെ ഇങ്ങനെ മാന്തി കൊടുക്കും. അതുകൊണ്ട് ഇതിന് മൂർച്ചയില്ല. അണ്ണാവോട്ടെ ഭയങ്കര അണ്ണാങ്കോട്ടനെ ഭയങ്കര മൂർച്ചാണ്. ഇതൊക്കെയാണ് തൊള്ളയിൽ കജിയണ്ടോ. ഓ ഇത് കട്ടൂല. ഇത് നമ്മള് പൂച്ച കെട്ടണ മാതിരി തന്നെ ചെറിയ ഇങ്ങനെ. ഇതൊക്കെ മെയിൻ ആയിട്ട് അതിന്റെ താവളങ്ങൾ. അതൊക്കെ താവളങ്ങളാ ഇതോ അതിന്റെ ചാരം അതിനകത്ത് ഇങ്ങനെ ആക്കി കൊടുക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കും. കാരണം നമ്മൾ അമീനും കീരിയുമായിട്ടുള്ള ബന്ധം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഇതൊരു റയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഒറ്റ വന്നിട്ടുള്ളത്. ആ മീൻ ഇതിനെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല, അതിൻ്റെ ഇഷ്ടം പോലെയാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കൊരു ഷോർട്ട് ബ്രേക്ക്. ബൈ, സീ യു.